നമസ്കാരം മാന്യ പ്രേക്ഷകരെ, ഇന്ന് വലിയ പെരുന്നാളോ ചെറിയ പെരുന്നാളോ എന്തോ ബലി പെരുന്നാളോ എന്തോ ഒരു പെരുന്നാളാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനതിൽ വലിയ കാര്യം കൊടുക്കാറില്ല. ചില സുഹൃത്തുക്കളൊക്കെ, നല്ല മുസ്ലിം സുഹൃത്തുക്കളൊക്കെ എനിക്ക് ആശംസകളൊക്കെ നേരാറുണ്ട്. എന്നാൽ ഇതിൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്നുള്ളത് നമ്മൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ഇവന്മാരുടെ പെരുന്നാൾ ദിവസമാണല്ലോ ഇന്ന്. എന്തിൻ്റെയൊക്കെയാണ്? ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, നന്മയുടെ, എന്തൊക്കെയോ വിളിച്ചോതിക്കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. സോഷ്യൽ മീഡിയയിലെല്ലാം നടക്കുന്ന പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ മക്കളെ, ഇത് ഏത് തരത്തിലുള്ള പെരുന്നാളാണ് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം ബോംബെയിൽ നിന്നും വരുന്നുണ്ട്, മുംബൈയിൽ നിന്നും വരുന്നുണ്ട്. ഞാനൊരു ചിത്രം നിങ്ങളെ കാണിക്കാം കേട്ടോ, ഗംഭീര ചിത്രമാണ്. ഞാൻ സത്യത്തിൽ ഇന്ന് ഇവരെ സംബന്ധിച്ച് വലിയൊരു നല്ല ദിവസമാണല്ലോ, അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് എന്നല്ല ഒരു വീഡിയോയും ചെയ്യാൻ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ജലദോഷത്തിന്റെ ഒരു വലിയ അസ്ഥിതിയുണ്ട്, ശബ്ദത്തിന്റെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഇന്ന് വീഡിയോ ഒന്നും വേണ്ട, തൽക്കാലം മിണ്ടാതെ ഒന്ന് റെസ്റ്റ് എടുക്കാം, ശബ്ദത്തിനൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുക്കാം, തൊണ്ടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുക്കാം, ചിന്തകൾക്കൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഇവന്മാർ നമ്മളെ അതിന് അനുവദിക്കില്ല മക്കളെ. വലിയൊരു ചിത്രം ഞാൻ കാണിച്ചത് ഗംഭീര ചിത്രം കേട്ടോ, കാണേണ്ടത് തന്നെയാണ്. സാഹോദര്യത്തിന്റെ, സഹനത്തിന്റെ ഒക്കെ വലിയ ചിത്ര. ഈ ചിത്രം എന്താണെന്നറിയോ? ഇത് ബോംബെയിലെ ഒരു സുഡാപ്പി, ഒരു ഇസ്ലാമിക കൊടും ഭീകര വർഗം, ഒരു മദ്രസ ഉസ്താദ് അല്ലെങ്കിൽ ഒരു മദ്രസ പൊട്ടൻ, വൃത്തികെട്ട ഒരു ജന്തു. ആ ജന്തു ഒരു ആടിന്റെ പുറത്ത് എഴുതിയതാണ്. എന്താ എഴുതിയതെന്ന് അറിയാമോ? റാം, RAM. ഇത് റാം റാം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കവിളത്ത് അടി കിട്ടിയാൽ മറ്റേ കവിളും കാട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വിദ്വാനുണ്ടല്ലോ, സ്വാതന്ത്ര്യ സമരമൊക്കെ ഒരു വടിയും കുത്തിപ്പിടിച്ച് രണ്ട് നേരിയത് ഇട്ട് വെള്ളത്തുണി ഇട്ട് നടന്നുകൊണ്ട് കിട്ടിയെന്നുള്ള വലിയ വാഗ്ദാനമൊക്കെ, അതല്ലെങ്കിൽ വലിയ ചിന്തകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ മഹാ ആളുണ്ടല്ലോ. അയാൾ പറഞ്ഞ റാം റാം അല്ല ഇത്, അയാൾ പറഞ്ഞ റം റം അല്ല ഇത്, ശ്രീരാമനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ഇവരിത് ഇംഗ്ലീഷിൽ എഴുതിയതെന്ന് അറിയാമോ? ഇന്റർനാഷണൽ ആയിട്ട് തന്നെ ഈ വിഷയം കത്തിപ്പടരണം എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇംഗ്ലീഷിൽ റാം എഴുതിയത്. നമുക്കറിയാം ബോംബെയിലൊക്കെ ഹിന്ദിയാണ് അവിടുത്തെ ലോക്കൽ ഭാഷ, അതല്ലെങ്കിൽ ഉത്തരേന്ത്യയിലടക്കം, അതല്ലെങ്കിൽ ഒട്ടേറെ ഹിന്ദി സംസ്ഥാനങ്ങളിലൊക്കെ സാധാരണ ഹിന്ദിയിൽ തന്നെയാണ് ഇവന്മാർ ഇതൊക്കെ എഴുതേണ്ടത്. പക്ഷേ ഇവരുടെ ആ ഇന്റർനാഷണൽ ആയിട്ടുള്ള ആ ഒരു ആസൂത്രണം കൂടിയാണ് ഇതിൽ നമ്മൾ കാണേണ്ടത്. ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ ഇത് ലോകത്താകമാനമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനാവുകയുള്ളൂ. അത്തരത്തിൽ ഇസ്ലാമിക കൊടും ഭീകരന്മാർക്ക് എല്ലാവർക്കും പ്രചോദനമായി ായിക്കൊണ്ട് തന്നെ ഭാരതത്തിൽ ശ്രീരാമന്റെ പേരെഴുതിക്കൊണ്ട് ആ ആടിനെ, ആ നിരപരാധിയായിട്ടുള്ള, നിഷ്കളങ്കനായിട്ടുള്ള ഒരു ജീവിയെ അറക്കുന്നു, അതായത് ഹിന്ദു ദൈവങ്ങളെ അറക്കുന്നു എന്ന ഒരു കൺസെപ്റ്റോടുകൂടി ബോംബെയിൽ ഒരു ജിഹാദി ചെയ്തതാണ് ഇത്. ഈ ജിഹാദി ചെയ്തതിന് ഇന്ന് കൃത്യമായിട്ടും നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതില് ഇടതുവശത്ത് കാണുന്ന ആ ആടുണ്ടല്ലോ, അത് കൃത്യമായിട്ടും ആ സുഡാപ്പി എഴുതിയതാണ്. വലതുവശത്ത് കാണുന്നത് അത് കണ്ടെത്തിയ ഹിന്ദു സംഘടനാ പ്രവർത്തകർ, അതല്ലെങ്കിൽ നാട്ടുകാർ എന്ന ഒന്നടങ്കം വന്നുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ആ ആടിനെ അവിടെ നിന്ന് മോചിപ്പിച്ചു. അവസാനം ലീഗലായിട്ട് പോലീസ് വന്ന് കേസെടുത്തു. ഇവന്റെ ഈ ഉടായിപ്പ് കടയുണ്ടല്ലോ, ആ കട അടപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളെ, അതല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള മുസ്ലിങ്ങൾ ഉണ്ട് ാണല്ലോ ഇവന്മാരുടെ വെപ്പ്. ഇതൊന്നും ഞമ്മന്റെ കൂട്ടത്തിൽ പെട്ടവന്മാരല്ല, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള സകല രാജ്യദ്രോഹപരമായിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടാവുന്ന രീതിയിലുള്ള ഇത്തരത്തിൽ ഇസ്ലാമിക കൊടും ഭീകരത ചെയ്ത് ഇവന്മാരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഞമ്മന്റെ സമൂഹമുണ്ടല്ലോ, ഈ ഞമ്മന്റെ നല്ല സമൂഹം എന്ന് പറയുന്നവന്മാരോടും ചീത്ത സമൂഹം എന്ന് പറയുന്നവരോടും എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്, ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ നിന്റെയൊക്കെ പ്രതികരണം എന്താകുമായിരുന്നു? ഇതിന്നിപ്പോ ഒരു ചാനലുകാരും പ്രസിദ്ധീകരിച്ചിട്ടില്ല, ഇത് നാഷണൽ മീഡിയകൾ മാത്രമാണ്. മലയാള മാമ കൂട്ടിക്കൊടുപ്പ് വേശ്യ മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ചിത്രമുണ്ടല്ലോ, ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അതായത് ക്രൈസ്തവരെ നമുക്ക് മാറ്റി നിർത്താം, കാരണം ഇവിടെ ഹിന്ദുക്കൾക്കെതിരെയാണല്ലോ ഇവന്മാർ ഏറ്റവും കൂടുതൽ മൃഗീയ ഭൂരിപക്ഷമുള്ള, ഹിന്ദു ഭൂരിപക്ഷമുള്ള ഈ ഹിന്ദുസ്ഥാനിൽ ഈ ഹിന്ദുക്കൾക്കെതിരെയാണ് ഇവന്മാർ കാണിച്ചു കൂട്ടുന്നത്. എവിടെയൊക്കെ, ഏതൊക്കെ ലോക രാജ്യങ്ങളിൽ ഇവന്മാർ അഭയാർത്ഥികളായി കയറി പറ്റിക്കൊണ്ട് നുഴഞ്ഞു കയറിക്കൊണ്ട് ആ രാജ്യത്ത് പന്നി പെറ്റു പെരുകുന്ന പോലെ, അതല്ലെങ്കിൽ പാമ്പ്, വിഷപ്പാമ്പുകൾ പെറ്റു പെരുകുന്ന പോലെ പെറ്റുകൂട്ടി പെറ്റു പെരുകിയിട്ട് പിന്നെന്താ ഇവന്മാർ ചെയ്യുക?
പിന്നെ ഇവന്മാർ എന്താ ചെയ്യുക എന്നുള്ളതിന്റെ ഉത്തരമാണ് സകല ക്രൈസ്തവ രാജ്യങ്ങളും മുസ്ലിം നാമത്തിൽ മുസ്ലിം രാജ്യമാക്കി പ്രഖ്യാപിക്കുക. അതായത് 35-40% ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല. എന്നാൽ അത് നടക്കാത്തത് നമ്മുടെ മഹാഭാരതത്തിൽ മാത്രമാണ്, അത് നമ്മുടെ എല്ലാം മഹാഭാഗ്യം കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഇവന്മാർ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കൃത്യമായിട്ടും അറിയാം, ഇവന്മാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശ്രീരാമന്റെ പേരെഴുതിക്കൊണ്ട് ഒരു ആടിനെ അറക്കുക, അത്തരത്തിൽ സാമുദായിക സ്പർദ്ധ വിതച്ചുകൊണ്ട് നരേന്ദ്രമോദിജി തോൽക്കാത്തതിലുള്ള ആ പകയുണ്ടല്ലോ, ഇവന്മാരുടെ ആ പക, ആ പക നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിൽ നല്ലവന്മാരുണ്ടോ ചീത്തവന്മാരുണ്ടോ എന്ന രണ്ട് വിഭാഗം ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ ഇസ്ലാമിക നാമത്തിലുള്ള എന്നാൽ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഇസ്ലാമിക ആളുകളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം നമ്മുടെ ന്യൂനപക്ഷ മോർച്ചയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല മുസ്ലിങ്ങളുണ്ട്. ആ നല്ല മുസ്ലിങ്ങൾ ഒഴികെ ബാക്കിയുള്ള ഏതെങ്കിലും ഒരുത്തന് ഇവിടെ BJP ജയിച്ചത്, ഇവിടെ മോദിജി ജയിച്ചത്, ഇവിടെ NDA ജയിച്ചതിൽ ചെറിയ ഒരു സന്തോഷമെങ്കിലും ഉണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി ഒന്നുമല്ല ഇവന്മാർക്ക് വേണ്ടത്. ഇവന്മാർക്ക് ആകെ വേണ്ടത് നരേന്ദ്രമോദിജി തോൽക്കണം, BJP തോൽക്കണം, വേറെ ആര് ജയിച്ചാലും വേണ്ടില്ല. കാരണം എന്താ, വേറെ ആര് ജയിച്ചു കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തിന്റെ പതനമാണ്, നമ്മുടെ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ വീണ്ടും കൊള്ളയടിക്കാൻ വേണ്ടി ഇസ്ലാമിക ആധിനിവേശ ശക്തികളായാലും ബ്രിട്ടീഷുകാരായാലും മുൻപ് വന്നിട്ടുള്ള അതിനേക്കാൾ ഭീകരതയോടുകൂടി നമ്മുടെ രാജ്യത്തെ ഇസ്ലാമിക വൽക്കരിക്കാൻ വേണ്ടി കൂപ്പുകൂട്ടി നടക്കുന്ന ഇവന്മാരൊന്നും ഈ ഗോട്ട്, ഈ ആടിന്റെ പുറത്ത് ഈ എഴുതിയിട്ടുള്ള ഈ ചിത്രത്തിന്റെ റാം എന്നെഴുതിയ ഈ വാർത്തയുണ്ടല്ലോ, ഇതിനെതിരെ ശബ്ദിക്കില്ല. ഒരു മാധ്യമവും, കേരളത്തിലെ ഒരു മാധ്യമവും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സഹനത്തിന്റെ, സഹോദര്യത്തിന്റെ, മതമൈത്രിയുടെ, മതമൈ ഓ സോറി അങ്ങനെ പറയാൻ പാടില്ലല്ലോ, എന്തോ മൈ എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷയുണ്ടല്ലോ അണ്ണന്മാർ ഉപയോഗിക്കുന്ന, അത്തരത്തിൽ മതമൈ ഒക്കെ കാണിച്ചു കൂട്ടി അത്ര കണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മമ്മൂട്ടിയൊക്കെ നൂൽപ്പിട്ട് തൊപ്പിയിട്ടുകൊണ്ട് അയാളുടെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞു വരുന്ന ഫോട്ടോയൊക്കെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബോംബെയിൽ കാട്ടിയിട്ടുള്ള ഈ ചെറ്റത്തരം ഈ മാമാ മലയാള കുട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾ, മലയാള കുട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾ മാത്രമല്ല ദേശീയ കുട്ടിക്കൊടുപ്പ് മാധ്യമങ്ങളുണ്ട്, ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ ദിവസത്തിൽ, നല്ലൊരു ദിവസം, ഇവന്മാരുടെ നല്ലൊരു ദിവസമായിട്ട് പോലും ഇവന്മാരുടെ മനസ്സിലിരിപ്പാണ് ഇത് എങ്കിൽ എന്താണ് അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എന്റെ ശബ്ദത്തിന് സുഖമില്ലാതിരുന്നിട്ട് പോലും ജലദോഷം, അതിശക്തമായ ജലദോഷമാണ്, തൊണ്ടയ്ക്ക് ശബ്ദത്തിന്റെ ആകെ ഒരു ഇടർച്ചയുണ്ട്, എന്നിട്ട് പോലും ഞാൻ ഈ രാത്രിയിൽ ഒരു വലിയൊരു യാത്രയിലുമാണ്, ആ യാത്രയ്ക്കിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഈ വിഷയം എത്തിക്കുന്നത്. കാരണം ഒരു മാധ്യമവും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഇവന്മാർ മറ്റേ തേങ്ങാക്കല വലിയ സാഹോദര്യത്തിന്റെ, പിന്നെയോ ഐക്യത്തിന്റെ, പിന്നെ എന്താണ് വലിയ സഹനത്തിന്റെ, പിന്നെ ത്യാഗത്തിന്റെ, എന്ത് ത്യാഗത്തിന്റെ, ഇവിടേക്ക് അധിനിവേശ ശക്തിയായി വലിഞ്ഞു കയറി വന്നുകൊണ്ട് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഹിന്ദുസ്ഥാനിലുള്ള ഇവിടുത്തെ മൃഗീയ ഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തെ കൊന്നൊടുക്കിക്കൊണ്ടും മതം മാറ്റിക്കൊണ്ടും ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ സകല ആനുകൂല്യങ്ങളും നക്കി ചീന്ന് ആ തിന്നു വീർത്ത്, അല്ലെങ്കിൽ മറ്റൊരു അട്ടയെ കുറിച്ച് നമുക്ക് പറയാം. എന്താ അട്ടയുടെ പ്രത്യേകത? ഒരട്ട നമ്മുടെ ശരീരത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ അട്ട ചോര കുടിച്ച് ചോര കുടിച്ച് ഇങ്ങനെ വീർക്കും. അതുപോലെ ഓരോ ഹിന്ദുവിന്റെയും ചോര കുടിച്ച് 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 വീർത്ത് വീർത്ത് ആ ഹിന്ദുവിനെ തീർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഈ മൃഗങ്ങളെ, മൃഗങ്ങളെയൊന്നും പറയാൻ പറ്റില്ല, കാരണം മൃഗങ്ങളൊക്കെ എത്രയോ ഡീസന്റ് ആണ് ഇവന്മാരെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഈ ജന്തുക്കളെ, ഈ വിഷജന്തുക്കളെ എന്ന് പറയാം, വിഷപാമ്പുകളെ എന്ന് പോലും പറയാൻ പാടില്ല. കാരണം പാമ്പിന് പോലും ഒരു മാന്യതയുണ്ട്, അതിനെ ചവിട്ടിയാൽ മാത്രമേ, അതല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ വഴിയരിയിൽ കിടക്കുന്ന അതിനെ നമ്മൾ അറിയാതെ ഉപദ്രവിച്ചാൽ മാത്രമേ നമ്മളെ അത് ഉപദ്രവിക്കുകയുള്ളൂ. അതല്ലാണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയോ മനുഷ്യന്റെ കാൽ സ്പർശമേൽക്കുന്ന, കൈ സ്പർശമേൽക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇവരെ കാണാനൊന്നും പറ്റില്ല, അവർ നമ്മളെ ദ്രോഹിക്കുകയും ഇല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അതുകൊണ്ട് തന്നെ വിഷപാമ്പുകളെ എന്ന് പോലും പറയാൻ പറ്റില്ല, വിഷ ജീവികൾ, ജന്തു എന്നും പറയാൻ പറ്റില്ല. ജന്തു എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെ നമ്മൾ അങ്ങനെ പറയാറ്, അതും പറ്റില്ല. അപ്പം ഈ വിഷജീവികളുടെ യഥാർത്ഥ സ്വഭാവം ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കണം. ഇനി ഇത് നേരെ തിരിച്ചാണ് എന്നുള്ളത് ഞാൻ ചോദിച്ചല്ലോ, എന്തായിരിക്കും ഇത് തിരിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനാണ് നമ്മൾ ജോസഫ് മാഷിന്റെ കൈയും കാലും ഒക്കെ എതിർദിശയിൽ വെട്ടിക്കൊണ്ട് ഒരു കുടുംബത്തെ ചിന്ന ഭിന്നമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുള്ള സലോമി ടീച്ചർ ഒരു മുഴം തോർത്തിൽ തൂങ്ങി മരിക്കാനിടയായത്, അദ്ദേഹത്തിന്റെ മകനെ കോടിയേരി, ഇവിടുത്തെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് പോലീസ് നിര ഒരുപാട് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചത് എന്തിനെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പച്ച വെളിച്ചം പോലീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ
ഈ ജോസഫ് മാഷിന്റെ, തൊടുപുഴയിലെ ന്യൂമാൻസ് കോളേജിലെ പ്രൊഫസറായിരുന്ന ജോസഫ് മാഷിന്റെ, അദ്ദേഹത്തിന്റെ തയ്യാറാക്കിയ ഒരു ചോദ്യ പേപ്പറിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേര് കടന്നു വന്നതോടുകൂടി ആ മനുഷ്യനോട് ചെയ്ത കൊടും ക്രൂരത ഈ കേരളത്തിലാണ് നടന്നത്. അതും ഇപ്പോ രണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് നടന്നത്. അപ്പൊ ഇവന്മാരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് അറിയുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ആടിന്റെ ദേഹത്ത് ഈ റാം എന്ന് എഴുതുകയും എന്നിട്ടോ ഈ ആടിനെ അറക്കാൻ കൊണ്ടുപോവുക. അതിലൂടെ ഇവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്താണ്? ലോകത്തിന് എന്ന് ഞാൻ പറയാൻ കാരണം എന്തെന്നറിയാമോ? ഈ ഈ ഭാരതത്തിൽ മാത്രമുള്ള ആളുകൾ കാണാനായിരുന്നെങ്കിൽ ഇവന്മാർ അത് ഹിന്ദിയിലായിരുന്നു എഴുതേണ്ടത്. പക്ഷെ ഇവന്മാർ ഈ റാം എന്നുള്ളത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ആ എഴുതിയതിന്റെ അക്ഷരത്തിന്റെ ആ മോഡൽ ഒന്ന് നോക്കൂ. ഈ അക്ഷരത്തിന്റെ മോഡൽ എഴുതി കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് ഒരു അലക്ഷ്യമായി എഴുതിയതല്ല, വളരെ ഭംഗിയോടുകൂടി ചിട്ടപ്പെടുത്തിയ ഒരു എഴുത്തുകാരൻ തന്നെ എഴുതിയതാണ് എന്ന് കൃത്യമായിട്ടും അറിയാം. അത്തരത്തിൽ ഈ നാടിന്റെ ആ സ്ഥിരത, ആ ഒരു സമാധാനം നശിപ്പിക്കുക, അതല്ലെങ്കിൽ വലിയൊരു കലാപമയോടെ പൊട്ടിപ്പുറപ്പെടാൻ സാഹചര്യം ഒരുക്കുക, എന്നിട്ട് ലോകത്താകമാനം ഭാരതം എന്ന് പറയുന്ന നമ്മുടെ എന്റെ പെറ്റ രാജ്യം, എന്റെ ജന്മദേശം, എന്റെ അഭിമാനമായിട്ടുള്ള ഈ രാജ്യം, ഈ രാജ്യത്ത് കലാപങ്ങൾ വിതയ്ക്കാൻ ഉതകുന്ന രീതിയിലേക്ക് ഈ നല്ല ഒരു ദിവസം എന്ന് ഇവന്മാർ പറയുന്ന ഈ സാമൂഹിക അതല്ലെങ്കിൽ ഐക്യത്തിന്റെ അതല്ലെങ്കിൽ എന്താണ് ഒരുപാട് മഹത്തരം പറയുന്നുണ്ടല്ലേ ഈ ദിവസത്തെ കുറിച്ച്. അവർ സ്വന്തം മകനെ ബലി കൊടുക്കാൻ വേണ്ടി പോയ ആ ചങ്ങാതിയോട് ഏ നീ ബലി മകനെ കൊടുക്കണ്ട, നീ മൃഗങ്ങളെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ബലിയേക്കാണ് ഒരു ദൈവമാണ് ആവശ്യപ്പെടുന്നത്, നിന്റെ മകനെ എനിക്ക് ബലിത, അതായത് നരബലി ആവശ്യപ്പെടുന്ന ഒരു ദൈവം. ഈ കൺസെപ്റ്റ് ഒക്കെ ഉള്ള ഈ നാട്ടിൽ കൃത്യമായിട്ടും ഒരു സാമുദായിക കലാപം ലക്ഷ്യമിട്ട് ഈ ദുഷ്ടവർഗം കാട്ടിയ ഇതിനെതിരെ പ്രതിഷേധിക്കുക തന്നെ വേണം. കാരണം ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്ന് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ ഒരു മൃഗം എന്ന് വേണ്ട, എന്തെങ്കിലും രീതിയിൽ ഒരു കാർട്ടൂൺ വരച്ചെന്നോ അതല്ലെങ്കിൽ ഒരു പാവം മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചോദ്യ പേപ്പറിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം കടന്നു വന്നതിന് അനുഭവിച്ച തീക്ഷ്ണതയൊക്കെ നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ എത്രത്തോളമാണ് മതമൈത്രി ഉണ്ടാവുക, എത്രത്തോളമാണ് ജനാധിപത്യ രീതികൾ ഉണ്ടാവുക, എത്രത്തോളമാണ് ഇവിടെ സഹനമുണ്ടാവുക, എത്രത്തോളമാണ് സ്നേഹമുണ്ടാവുക, എത്രത്തോളമാണ് ഇവിടെ മഹോന്നതന്റെ മാതൃകയുണ്ടാവുക എന്നതൊക്കെ ചോദിച്ചാൽ അത് ഇവിടെ ഹിന്ദു ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം മാത്രമായിരിക്കും. അല്ലാത്ത പക്ഷം അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും അതല്ലെങ്കിൽ ഇസ്ലാമിക കൊടും ഭീകര രാജ്യങ്ങളിലൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥ തന്നെയായിരിക്കും നമ്മുടെ നാട്ടിലും ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഏറ്റവും പുതിയ വേർഷൻ തന്നെയാണ് ഈ കണ്ടത്. ഇന്നിപ്പോൾ അയാളുടെ സ്ഥാപനം അടച്ചു പൂട്ടിയിട്ടുണ്ട്, അയാളുടെ സ്ഥാപനം അടച്ചു പൂട്ടി കേസെടുത്തിട്ടുണ്ട് പോലീസ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു. എന്തായാലും ഇത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു ഗൗരവപരമായിട്ടുള്ള ആ ഒരു നിമിഷം കൊണ്ട് തന്നെയാണ് എന്റെ ശബ്ദത്തിന് പ്രശ്നമുണ്ടായിട്ട് പോലും ജലദോഷമായത് കൊണ്ട് തന്നെ നിങ്ങളോട് ഈ വിഷയം മാത്രം പറയാൻ വേണ്ടി വന്നതാണ് ലൈവിൽ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.